സോ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് അപ്ഡേറ്റ്സ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇന്നലെ ആർസെനലിന്റെ പ്രീമിയർ ലീഗ് മാച്ച് ഉണ്ടായിരുന്നു. ചാമ്പ്യൻസ് ലീഗിന്റെ പുതിയ ഫോർമാറ്റ് വന്നിട്ടുണ്ട്. ബാർസലോണയുടെ ഡിയോങ്ങിന്റെയും പെട്രിയുടെ ഇഞ്ചുറി അപ്ഡേറ്റ് പറയാനായിട്ടുണ്ട്. സോ നമ്മൾ നോക്കാനായിട്ടാണ് ഫസ്റ്റ് നമുക്ക് ഇന്നത്തെ പ്രീമിയർ ലീഗ് മാച്ചിൽ നിന്ന് തുടങ്ങിയേക്കാം. സോ ഇന്നലെ ആർസെനൽ വീണ്ടും ആറാടിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇന്നലെ ആർസെനൽ ഷെഫീൽഡ് എവേയിൽ ചെന്നിട്ട് 6-0 ഒരു വിക്ടറി നേടിയിരിക്കുകയാണ്. സോ നമ്മൾ ഈ ആഴ്ച നോക്കുകയാണെങ്കിൽ സിറ്റിയും ലിവർപൂളും ജയിച്ചിരുന്നു. സോ ലിവർപൂൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് അഗേൻസ്റ്റ് ജസ്റ്റ് ലാസ്റ്റ് മൊമെന്റ് 6 റൺസ് ജയിപ്പിച്ചു. കഴിഞ്ഞ ദിവസം സിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് അഗേൻ സെക്കൻഡ് ഹാഫ് ഒരു ഫോർഡിന്റെ മികവ് കംബാക്ക് നടത്തി. സോ ആർസെനൽ ഈ ആഴ്ച പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുമോ? നമുക്കറിയാം ലിവർപൂളായിട്ട് 2 പോയിന്റ് ഗ്യാപ്പ്, സിറ്റി ആയിട്ട് 1 പോയിന്റ് ഗ്യാപ്പ് നിൽക്കുമായിരുന്നു. സോ ഇന്നലത്തെ മാച്ച് ജയിച്ചാൽ മാത്രമേ ആ തിരിച്ച് ആ ഗ്യാപ്പിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. സോ ഇന്നലെ ആർസെനൽ അത് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു 1.5 പെർഫോമൻസ് ആർസെനൽ ഇപ്പം ടീംസിനെതിരെ 1-0, 2-0 വിക്ടറീസ് ഒന്നുമില്ല. 5-ൽ കുറഞ്ഞ ഒരു ഗോള് എന്നുള്ള രീതിയിലോട്ട് പോകുന്നില്ല. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർട്ടെറ്റയുടെ പുതിയ തന്ത്രങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ലാസ്റ്റ് വീക്ക് ചെറിയൊരു ഡിസ്കഷൻ നടത്തിയിരുന്നു. സോ കായ് ഹാവേർട്സ് ഒന്നും പറയാനില്ല. ഇന്നലത്തെ മാച്ചിൽ നിറഞ്ഞാടിയ ഒരു സാന്നിധ്യമായിരുന്നു കായ് ഹാവേർട്സ്. ഇന്നലെ ഒരു സൂപ്പർ ഗോള്, പിന്നെ ആ ബെൻ വൈറ്റിന് കൊടുത്ത അസിസ്റ്റ്, അതിന്റെ പുള്ളിയുടെ ഫസ്റ്റ് ടച്ച് ടു കൺട്രോൾ ദ ബോൾ, തിരിച്ച് ബെൻ വൈറ്റിന് ബോൾ കൊടുക്കുക, ഒരു 1.5 പെർഫോമൻസ് ആയിരുന്നു. സോ ഒരു 6-0 ഇന്നലെ വന്നവനും പോയവനും ഗോൾ അടിച്ചു എന്ന് പറയുന്ന പോലെ ഒഡിഗാർഡ് അടിച്ചു, ബെൻ വൈറ്റ് അടിച്ചു. സോ ഇന്നലെ കിവിയോർ ഇപ്പം ടീമിന് ഇന്റഗ്രൽ പാർട്ട് ആവുകയാണ്. സോ ആ ലെഫ്റ്റ് ബാക്ക് റോളിൽ കിവിയോർ വന്നതിന് ശേഷം ഈസ് ഡൂയിങ് റിയലി വെൽ. സോ ജോർജിനോ, ഡെക്ലൻ റൈസ്, ഒഡിഗാർഡ്, ഈ മിഡ്ഫീൽഡ് 3 ഈസ് ലുക്കിംഗ് റിയലി ഗുഡ്. ഇന്നലെയും വീണ്ടും ജോർജിനോയുടെ മിഡിലും പെർഫോമൻസ്. ഷെഫീൽഡ് ഒരു ഷോട്ട് പോലും ടാർഗറ്റ് എടുത്തിട്ടില്ല, വെറുതെ ഇരിക്കുകയായിരുന്നു എന്ന് പറയാം. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അന്യായ പെർഫോമൻസ്, ഡിഫൻസീവ്ലി ദ സ്ട്രോങ്സ്റ്റ് ടീം ഇൻ ദ ലീഗ്, ഗോയിങ് ഫോർവേഡ് ഗോൾസ് ഇപ്പൊ അടിക്കുന്നത് കായ് ഹാവേർട്സ്, സാക്ക ആൻഡ് മാർട്ടിനെലി, ഫ്രണ്ട് 3 ലുക്കിംഗ് റിയലി ഡേഞ്ചറസ്. മാർട്ടിനെലിയും സാക്ക, ഇന്നലെ മാർട്ടിനെലി വേറെ ലെവലായിരുന്നു, ഗോൾ അടിച്ചു, അസിസ്റ്റ് കൊടുത്തു. ബട്ട് കായ് ഹാവേർട്സിന്റെ മികവ്, ഇതിൽ അർട്ടറ്റയ്ക്ക് 100-100 മാർക്ക് കൊടുത്താൽ പറ്റും. ഇപ്പൊ കായ് ഹാവേർട്സിന്റെ കളി കാണുന്ന ചെൽസി ഫാൻസ് ഒക്കെ ഓർക്കുന്നുണ്ടായിരിക്കും, പുള്ളിനെ ഇങ്ങനെ യൂസ് ചെയ്യാവോ, ഇങ്ങനെ കളിക്കുമെന്ന്. വേറെ ലെവൽ. ഇപ്പൊ ആ ടീമിലെ പ്രോബബ്ലി ദ ഫസ്റ്റ് നെയിം ഇൻ ദ ടീം ഷീറ്റ് തന്നെ കായ് ഹാവേർട്സ് ആണെന്ന് പറയേണ്ട ഒരു അമ്മാതിരി പെർഫോമൻസ്. ഡെക്ലാൻ റൈസ് ഇന്നലെ ഗോൾ അടിക്കുന്നു, ജോർജിനോ പക്കായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നു, ആൻഡ് ഡിഫൻസീവ്ലി സലീബ ആൻഡ് ഗബ്രിയൽ അലോങ് വിത്ത് ബെൻ വൈറ്റ് ആൻഡ് കിവിയോർ ഇപ്പം ഒരു സൂപ്പർ പെർഫോമൻസ് ആണ് അവിടെ ആർസെനൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ടീമുകളും നശിപ്പിക്കുകയാണ്. എന്തായാലും ടൈറ്റിൽ റേസ് അടിപൊളിയാവുകയാണ്. ഇപ്പം ലിവർപൂൾ ആണെങ്കിലും സിറ്റി ആണെങ്കിലും ആർസെനൽ ആണെങ്കിലും 3 പേരും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്ന തോന്നുന്നില്ല. ബട്ട് ഈ 3 ടീമിലും ഏറ്റവും ഫോമിൽ ഇപ്പം കളിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും ഇല്ല, ഇത് ആർസെനൽ ആണ്. കിഡില്ലം മാച്ചുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വീക്ക് എന്തായാലും ലിവർപൂൾ സിറ്റി ഡ്രോ ആവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി അടുത്ത മാച്ചിലെ ആ വീക്കിലെ മാച്ച് ഡ്രോ ആവാനായിട്ടായിരിക്കും ആർസെനലിന് പ്രാർത്ഥിക്കുക. ആർസെനലിന്റെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് അതായിരിക്കും, സിറ്റി വേഴ്സസ് ലിവർപൂൾ ഡ്രോ ആവുകയായിരിക്കും. സോ നമുക്ക് നോക്കാം, എന്തായാലും കിഡിലെ ഒരു ടൈറ്റിൽ റേസിലേക്കാണ് പ്രീമിയർ ലീഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് കായ് ഹാവേർട്സിന്റെ പെർഫോമൻസിന് ആൻഡ് ഡേവിഡ് റയൻ ഇന്റഗ്രേറ്റ് ചെയ്തതിനും അർട്ടറ്റയ്ക്ക് 100-100 മാർക്ക് കൊടുത്താൽ പറ്റും. സോ അവിടുന്ന് നമ്മൾ നേരെ ഈ പുതിയ യുഎഫ്എ ചാമ്പ്യൻസ് ലീഗിന്റെ ഫോർമാറ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. സോ അതിന്റെ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിരിക്കുകയാണ്. സോ നമ്മളൊന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ നോക്കാനായിട്ടാണ് യുഎഫ്എ ചാമ്പ്യൻസ് ലീഗിന്റെ പുതിയ ഫോർമാറ്റിൽ 36 ടീമുകളായി ഉയർത്തുകയാണ്. സോ ഇപ്പോഴത്തെ പുതിയ ഫോർമാറ്റ് പ്രകാരം എല്ലാ ടീമിനും ഗ്യാരണ്ടീഡ് ആയിട്ട് 8 മാച്ചുകൾ കളിക്കാനായിട്ട് പറ്റും. സോ 4 ഹോം മാച്ചും 4 അവേ മാച്ചും, അതൊക്കെ എങ്ങനെയാണെന്ന് യുഎഫ്എ പിന്നീട് തീരുമാനിക്കും. എങ്ങനെയാണോ ലോട്ടിലാണോ എങ്ങനെയാണോ എന്നൊന്നും അറിയത്തില്ല. സോ 8 മാച്ച് കളിക്കും, 4 ഹോമിലും 4 അവേയിലും, സെയിം ഒപ്പോണന്റിന് അഗേൻസ്റ്റ് ആയിരിക്കത്തില്ല. ഹോം 8 ഡിഫറെന്റ് ഒപ്പോണൻസ്, ആൻഡ് അതിൽ നിന്ന് ഫസ്റ്റ് ടോപ്പ് 8 റാങ്ക്ഡ് ടീംസ് ഗോൾ ഡിഫറൻസിലും പോയിന്റ്സിലും ഒക്കെ വെച്ച് ടോപ്പ് 8 റാങ്ക്ഡ് ടീംസ് ഡയറക്ട് റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്യും. പിന്നെ 9 മുതൽ 24 സ്ഥാനക്കാർ വരെ വീണ്ടും ഒരു മാച്ച് എന്നാണ് കേൾക്കുന്നത്, പ്ലേ ഓഫ് എന്ന രീതിയിൽ ഒരു മാച്ച് കളിക്കും. സോ ഒന്നെങ്കിൽ അത് ന്യൂട്രൽ വെന്യൂരാണോ അതോ മേ ബി അഡ്വാൻറ്റേജ് ഉള്ള ടീമിനാണോ അതോ പോയിന്റ്സ് ടേബിളിൽ ടോപ്പ് നിൽക്കുന്ന ടീം ഏതാണോ ആ ടീമിന്റെ ഹോമിലാണോ എന്നുള്ളൊരു കാര്യത്തിലാണ് ഇപ്പം കൺഫ്യൂഷൻ ഉള്ളത്. കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അത് മിക്കവാറും ടോപ്പ് നിൽക്കുന്ന ടീം ഏതാണോ, അതായത് 9 മുതൽ 24 ആണല്ലോ. സോ ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ 9th സ്പോട്ട് ടീം ആൻഡ് 24th സ്പോട്ട് ടീം, 10th സ്ഥാനക്കാരും 23rd സ്ഥാനക്കാരും, അങ്ങനെ അങ്ങനെ ആയിരിക്കും എന്നാണ് നോക്കുന്നത്. സോ അപ്പം അവിടെ ടോപ്പ് വന്ന ടീം 9th സ്ഥാനക്കാരുടെ ഹോം ഗ്രൗണ്ടായിരിക്കും ആ പ്ലേ ഓഫ് മാച്ചുകൾ നടക്കുക എന്നൊക്കെയാണ് കേൾക്കുന്നത്. സോ അങ്ങനെ ആ ഒരു 9 മുതൽ 24 സ്ഥാനക്കാർ വരെ തമ്മിലുള്ള മത്സരത്തിൽ നിന്ന് ഒരു മാച്ച് പ്ലേ ഓഫ് കളിച്ച് അതിൽ നിന്ന് 8 ടീമുകളും ക്വാളിഫൈ ആയിട്ട് റൗണ്ട് ഓഫ് 16 എടുക്കും. സോ അങ്ങനെ 16 ടീമായി, പിന്നെ പഴയ ആ ഫോർമാറ്റ് പോലെ തന്നെ മുന്നോട്ട് പോകും. സോ ഈ ഒരു ഫോർമാറ്റ് വരുന്നതോടുകൂടി കൂടുതൽ മണി വരികയാണ്. സോ കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 125 മാച്ചസ് ആണ് ഇപ്പോൾ ഉള്ളത്, അത് 189 64 അഡീഷണൽ മാച്ചും കൂടെ ഈ ചാമ്പ്യൻസ് ലീഗിലോട്ട് വരുന്നതാണ്. സോ ഇത് നമ്മൾ നോക്കാനായിട്ടാണ് പല കോച്ചുകളും ഇതിനെതിരെ തിരിയുന്നത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയ കുറെ മാച്ചുകൾ വരും, കൂടുതൽ ഫണ്ട്സ് വരും. പക്ഷേ കേൾക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓണേഴ്സിന് ഇതിൽ നിന്നും കൂടുതൽ ഫണ്ട് കിട്ടും. സോ ഓണേഴ്സ് ഇതിനു വേണ്ടി പുഷ് ചെയ്യാണ്. സോ ഇത് എന്തൊക്കെ പറഞ്ഞു കോച്ചുമാർ നമ്മൾ നോക്കുകയാണെങ്കിൽ കോച്ചുമാരുടെ വയറ്റിനിട്ട് ഒരു കുത്ത് കിട്ടിയ പോലെ തന്നെയാണ്. കാരണം അവർ
ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കൂടുതൽ മാച്ചസ് വരുന്നു പ്ലേയേഴ്സിന്റെ ഫറ്റീഗ്, പ്ലേയേഴ്സിന്റെ ഇഞ്ചുറീസ്, അവർക്ക് അത് പറഞ്ഞാൽ മതി. പക്ഷെ ഓണേഴ്സിന് കൂടുതൽ പൈസ കിട്ടിയാൽ മതി. സോ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീ സീസൺ ടൂറും, പിന്നെ എന്തെങ്കിലും ഒരു ബ്രേക്ക് കിട്ടുവാണ് ഓട്ടനെ ടൂറിന് മറ്റു രാജ്യത്തോട്ട് പോയി കളിക്കുന്നതും എല്ലാം ഓണേഴ്സ് ഫണ്ടിന് വേണ്ടിയാണ്. സോ യു എഫ് എനെ നമ്മൾ കുറ്റം പറയും, യു എഫ് എ കൂടുതൽ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയാനും, ഓണേഴ്സ് ഇത് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. പക്ഷെ ഇത് കൂടാതെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുമെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ മേ ബി സൂപ്പർ ലീഗ് ലെവൽ ഫോർമാറ്റ് നമ്മൾ കാണാനായിട്ട് ഉദ്ദേശിക്കുന്ന മാച്ചുകൾ മേ ബി കാണാൻ സാധിക്കും ഈ ഒരു പുതിയ ഫോർമാറ്റ് വെച്ച്. സോ മോർ മണി ഫോർ ഓണേഴ്സ്, മോർ മണി ഫോർ യു എഫ് എ. പക്ഷേ കോച്ചുകൾക്ക് തലവേദനയാണ്, ഉള്ള പറയുക കോച്ചുകൾക്കും പ്ലേയേഴ്സിനും ഓവർ ബർഡൻ വരികയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് നടക്കാതിരിക്കണമെങ്കിൽ യു എഫ് എനെ തടയണമെങ്കിൽ ഓണേഴ്സിന്റെ സപ്പോർട്ട് ഇല്ലാതായിരിക്കണം. ബട്ട് ഓണേഴ്സ് എല്ലാം ഇതിന് സപ്പോർട്ട് വേണം ക്ലബുകളിൽ. നമുക്ക് നോക്കാം ഇത് എങ്ങനെയായി തീരുമെന്ന്. സോ അവിടുന്ന് നേരെ നമ്മൾ ബാർസലോണയുടെ ഇഞ്ചുറി അപ്ഡേറ്റ്സ് പറയാനായിട്ടാണെങ്കിൽ, ഫ്രാങ്കി ഡിയോങ്ങിന്റെയും അതുപോലെ തന്നെ പെഡ്രിക്കും ലാസ്റ്റ് അത്ലറ്റിക് ബിൽബാവ് മാച്ചിന് അഗേൻസ് ഇഞ്ചുറി പറ്റിയിരുന്നു. സോ ബാർസലോണ ഫാൻസിന്റെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, ആകെപ്പാടെ എന്നാ പറയാ ഒരു നെഞ്ചിന് ടയറ് കെട്ടി വീഴുന്ന ഒരു അവസ്ഥയായിരുന്നു. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പെഡ്രി വിൽ ബി ഔട്ട് ഫോർ 6 വീക്സ് മിനിമം, അപ്പുറത്ത് ഫ്രാങ്കി ഡിയോങ് വിൽ ബി ഔട്ട് ഫോർ 4 വീക്സ് മിനിമം. സോ ഫ്രാങ്കി ഡിയോങ്ങും പെട്രി രണ്ടുപേരും നാപ്പോളിക്ക് അഗേൻസ്റ്റ് ഉള്ള മാച്ച് മിസ്സാവുന്ന 100% ഉറപ്പായിട്ടുണ്ട്. സോ സൗണ്ടിന് സോറി, അപ്പുറത്തെ കൺസ്ട്രക്ഷൻ റോഡിന്റെ ഒക്കെ കൺസ്ട്രക്ഷൻ വേറെ പോകുന്നതുകൊണ്ടാണ്. സോ അവിടുന്ന് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇത് പെട്രി വിൽ ബി ഔട്ട് ഫോർ 6 വീക്സ് മിനിമം. സോ പെട്രിയുടെ കാര്യമാണ് എനിക്ക് കൺഫ്യൂഷൻ, കാരണം ആളെപ്പോഴും എപ്പോഴും ഇങ്ങനെ ഇഞ്ചുറി വന്നോണ്ടിരിക്കുകയാണ്. അതിനകത്ത് തന്നെ എനിക്ക് ഡൗട്ടാണ് ഈ 6 വീക്സ് അതിനു മുന്നേ പുള്ളി വരുമോന്ന് എനിക്ക് ഡൗട്ടാണ്. കാരണം പുള്ളിക്ക് മേ ബി ഇഞ്ചുറീസ് വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കാം. ബട്ട് ഫ്രാങ്കി ഡിയോങ്ങിന്റെ കാര്യത്തിൽ ഈ സീസണിൽ ഇപ്പോൾ സെക്കൻഡ് ഇഞ്ചുറിയാണ് വരുന്നത്. ആൾ 4 വീക്സ് ഔട്ട് എന്നാണ് വരുന്നത്. ആൾ നാപ്പോളി മാച്ച് മിസ് ചെയ്യും. ബട്ട് ബിഫോർ എൽ ക്ലാസിക്കോ, April 21 മുമ്പുള്ള എൽ ക്ലാസിക്കോയ്ക്ക് മുമ്പ് ഫ്രാങ്കി ഡിയോങ് അവൈലബിൾ ആക്കാൻ ബാർസ ശ്രമിക്കും. അവൈലബിൾ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കേട്ടു. ബട്ട് അപ്പുറത്തെ സ്ഥാനത്ത് പെഡ്രി വിൽ ബി ഔട്ട് ഫോർ ദാറ്റ് എൽ ക്ലാസിക്കോ എന്ന് ഓൾമോസ്റ്റ് ഷുവർ ആണ്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാർസലോണയുടെ മെഡിക്കൽ ടീം എത്രയും ഒന്ന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക. സോ ഈ പ്ലേയേഴ്സിന്റെ റെഗുലറായിട്ട് ഇഞ്ചുറി വരുന്ന തടയാൻ നോക്കുക. സോ 8 ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ബാർസലോണ ലാസ്റ്റ് മാച്ച് കളിച്ചത്. സോ എന്നിട്ടും ഇന്നലെ പിച്ചിൽ ഇറങ്ങിയപ്പോൾ തന്നെ പെട്രിയുടെ ചെറിയൊരു ഇഞ്ചുറി കൺസേൺ ഉണ്ടായിരുന്നു. മാച്ച് തുടക്കം മുതലേ പെട്രി വാസ് നോട്ട് ലുക്കിംഗ് ഗുഡ്. സോ അത് കുറേ പേര് വിമർശനമായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഫ്രാങ്കി ഡിയോങ് നമുക്കില്ലെങ്കിൽ നമുക്കറിയാം ഇന്റഗ്രൽ പ്ലെയറാണ്. അപ്പുറത്ത് നാപ്പോളി ഇപ്പോൾ റെഡ് ഹോട്ട് ഫോമിലാണ്. സസ്സസൂല 6-1 തോപ്പിക്കുന്നു, കഴിഞ്ഞ ദിവസം യുവന്റസിനെ 2-1 തോപ്പിക്കുന്നു. സോ കൽസോണ അവിടെ അടിപൊളിയായിട്ട് ടീമിനെ ഇപ്പം സെറ്റ് ചെയ്യുന്ന പോലെ പോകുന്നുണ്ട്. സോ ഹോമിലാണ്, ഹോമിൽ ബാർസലോണ വൾണറബിൾ ആണ്. ഈ സീസൺ എവേ മാച്ചസിനെക്കാളും വൾണറബിൾ ഹോം മാച്ചസിനാണ്, ഒളിമ്പിക് സ്റ്റേഡിയത്തിലാണ്. സോ അതിനകത്ത് തന്നെ ഇറ്റ് വോണ്ട് ബി ഈസി അഗേൻസ്റ്റ് നാപ്പോളി. ഡിയോങ്ങും പെട്രി ഇല്ലാതെ ആൻഡ് ഗ്യാവി ഈസ് ഓൾറെഡി ഔട്ട്. സോ നോക്കാം ബാർസലോണയുടെ അവസ്ഥ എന്താവും. എന്തായാലും ചെറിയൊരു പേടിയുണ്ട്, ബട്ട് ഡിയോങ് 4 വീക്സ് കഴിഞ്ഞ് വരുമെന്ന് ഓർക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. സോ അവിടുന്ന് നേരെ നമ്മൾ ഇന്റർ മിലാൻ ഇന്നത്തെ മാച്ചസിനെ കുറിച്ച് പറയാനായിട്ടാണ് വരുന്നത്. സോ ഇന്റർ മിലാൻ ഇന്നലെ വീണ്ടും 2-1 ഒരു വിജയം ജനോവയ്ക്ക് അഗേൻസ് ഹോമിൽ നേടിയിരിക്കുകയാണ്. സോ സാൻ സിറോയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഇന്നലെ അലക്സിസ് സാഞ്ചസിനോടൊപ്പമാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലോത്തറോ മാർട്ടിനസ് ഫ്രണ്ടിൽ ഇറങ്ങിയത്. ആൻഡ് അഗോസ്തോനെ പിടിച്ച ബാക്ക് ത്രീയിൽ പുള്ളി യൂസ് ചെയ്യുന്ന കണ്ടു. സോ ഇന്നലെ വീണ്ടും അൽസാനിയുടെയും അതുപോലെ തന്നെ സാഞ്ചസിന്റെയും ഗോളിലാണ്. ഫസ്റ്റ് ഹാഫിൽ 2-0 ലീഡ് എടുക്കുകയാണ്. സാഞ്ചസ് പെനൽറ്റിയാണ് കൺവേർട്ട് ചെയ്തത്. സോ ആ ഫസ്റ്റ് ഹാഫിൽ തന്നെ 2-0 ലീഡുമായിട്ട് ഇന്റർ പോയി. സെക്കൻഡ് ഹാഫിൽ 54 മിനിറ്റിൽ അവർ ഒരെണ്ണം തിരിച്ചടിച്ചു. അവസാന നിമിഷങ്ങളിൽ ചെറുതായിട്ടൊന്ന് വറി ചെയ്യിപ്പിച്ച് ഇന്ററിനെ, പക്ഷെ എന്നാലും ഇന്റർ ഹോൾഡ് ഓൺ ചെയ്തു. വീണ്ടും അവർ 2-1 വിജയം നേടി. ലീഗിൽ എത്താൻ അതർ വിക്ടറി, ആകപ്പാടെ ഒരേ ഒരു മാച്ച് മാത്രമാണ് അവർ ലീഗിൽ ഈ സീസൺ തോറ്റത്. ആൻഡ് 15 പോയിന്റ് ഗ്യാപ്പ് ആക്കി മാറ്റിയിട്ടുണ്ട് സെക്കൻഡ് സ്പോട്ടിലുള്ള യുവന്റസ് ആയിട്ട്. സോ ലീഗ് ഇസ് ഓൾമോസ്റ്റ് ഡൺ. ഇന്റർ മിലാൻ സിറിയ അടിച്ചെന്ന് നമുക്ക് ഓൾമോസ്റ്റ് കൺഫേം ചെയ്യാം. ഇന്നലെ അൽസാനി എന്ന് പറയുന്ന ചെക്കൻ്റെ ഒരു പെർഫോമൻസ് ഒരു രക്ഷയില്ല. അൽസാനിയിൽ വേറെ ലെവല് പെർഫോമൻസ് ആണ് ആൾ മിഡ്ഫീൽഡിൽ ഇറക്കുന്നത്, എടുത്തു പറയേണ്ടതാണ്. ആൻഡ് ഇൻസാഗിയും പിള്ളേരും മാർച്ച് ഓൺ ചെയ്യുകയാണ്. സോ ചാമ്പ്യൻസ് ലീഗ് കുറേ പേരെ ഡാർക്ക് ഹോഴ്സ് ആണ്, അവർ ഡാർക്ക് ഹോഴ്സ് ആയി, അഥവാ കുറേ പേരെ ഫേവറേറ്റ്സ് ആണ് ഇന്റർ മിലാൻ എന്ന് പറയുന്നത്. ഡാർക്ക് ഹോഴ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരൊരു ഫേവറേറ്റ് തന്നെയായിട്ടാണ് പറയുന്നത്. ഡാർക്ക് ഹോഴ്സ് എന്ന് പറയുന്നത് ശരിയല്ല. സോ നമുക്ക് നോക്കാം എന്തായി തീരുമെന്ന്. ഇന്നലെ കുറച്ച് ട്രബിൾ ചെയ്തു ജെറോ, ബട്ട് ഇവഞ്ചുറി ഇന്റർ മിലാൻ വിക്ടറി ആയിട്ട് വന്നു. സോ അവിടുന്ന് നേരെ നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നാസർ മാച്ച്, ഇന്നലെ അൽ ഐനുമായിട്ട് യു എ ബേസ്ഡ് ക്ലബ്ബാണ്, രബേ മാച്ച് ആയിരുന്നു. AFC ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ ഫിക്സറിൽ ഫസ്റ്റ് ലെഗിൽ 1-0 അൽ നാസർ തോറ്റിരിക്കുകയാണ്. സോ ബാനിനൊക്കെ ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ തിരിച്ചു വന്ന മത്സരം. സോ ക്രിസ്ത്യാനോ റൊണാൾഡോ ശ്രമിച്ചെന്ന് പറയാം. കുറച്ച് നമ്മൾ നോക്കിയപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോന് ഇന്നലെ അൽ ഐൻ ഫാൻസ് ആണെങ്കിൽ കുറച്ച് എരിവേറ്റാണെങ്കിൽ ശ്രമിച്ചു മെസ്സി ചാൻ്റെ ഒക്കെ ആയിട്ട്. ബട്ട് അതിന് പുള്ളി അധികം റെസ്പോണ്ട് ചെയ്യാൻ പോയില്ല, പുള്ളി പോസിറ്റീവായിട്ട് തന്നെ അതിനുവേണ്ടി അതിൽ റെസ്പോണ്ട് ചെയ്തു. ആ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് ലെഗ് ആണ്, പ്രോബബ്ലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരല്പം ബുദ്ധിമുട്ടേറിയ മാച്ച് തന്നെയായിരുന്നു അൽ നാസറിന്. സോ സെക്കൻഡ് ലെഗ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അൽ നാസറിന്റെ ഹോം ഗ്രൗണ്ടിലാണ് മിക്കവാറും അൽ നാസർ കിടക്കുമെന്നാണ് തോന്നുന്നത്. സോ 1-0 ഒരു നാരോ വിക്ടറി അവർ നേടിയിട്ടുള്ളൂ. 90+4 മിനിറ്റിൽ ലപ്പോട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റെഡ് കാർഡ് നേടിയിരുന്നു.
സോ പുള്ളി അടുത്ത ലെഗ്ഗിൽ കാണത്തില്ല, അത് അൽനാസറിന് ചെറിയൊരു തലവേദനയായിരിക്കും. പക്ഷേ ഇവൻച്വലി അൽനാസർ മൈറ്റ് ഗോ ത്രൂ. സോ ക്രിസ്ത്യാനോ റൊണാൾഡോ അണ്ണൻ ഒന്ന് ബാറ്ററിയൊക്കെ ഒന്ന് ചാർജ് ആക്കി സെക്കൻഡ് ലെഗ്ഗിൽ സെറ്റ് ആയിക്കോളും എന്നുള്ള ഉറപ്പാണ്. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്.